ഉപ്പ് തന്നവൻ വെള്ളം ഞങ്ങൾ ഭർത്താവായാലും ഭാര്യയായാലും ഉപ്പ് തന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും കനത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ ഉന്നയിച്ചു കൊണ്ട് ആരുടെയും മൂക്ക് തെറിക്കില്ലെന്നും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും മൂക്ക് തെറിക്കാതെ ഇരിക്കില്ല എന്നും വ്യക്തമാക്കി മാസപ്പടി വിവാദത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് അതീതനല്ല എന്നുള്ള കാര്യം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെപ്പോലെ നിയമവാഴ്ച ഇത്രയും ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്നലെ നിങ്ങളെല്ലാവരും ബഹളം വെച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരു കുറ്റവും ചെയ്യാത്ത ആളാണെന്നൊക്കെ വെറുതെ പ്രചരിപ്പിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും കുറ്റം ചെയ്തവരെയാണ് നിയമത്തിന് മുമ്പിൽ പിന്നെ കൊണ്ടുവരുന്നത് കുറ്റം ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ ആരും തുമ്മാനും പോകുന്നില്ല ആരുടെയും മൂക്ക് തെറിക്കാനും പോകുന്നില്ല അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ മൂക്ക് ുംറിക്കാതിരിക്കുക മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി അന്വേഷണം ഉണ്ടാകുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് മുൻപും സ്വർണക്കടത്ത് കേസിൽ ഇത്തരമൊരു അന്വേഷണം ഇ ഡിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ഒരു ത്വരിതപ്പെട്ട അന്വേഷണം ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് മാസപ്പെടി വിവാദത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഇത്ര രൂക്ഷ വിമർശനം ഉണ്ടാകുന്നത് മുൻപും സുരേന്ദ്രൻ എപ്പോഴെല്ലാം ഇ ഡിയുടെ അന്വേഷണം ഉണ്ടാകുമെന്ന് വാണിംഗ് തന്നിട്ടുണ്ടോ ആ സാഹചര്യത്തിലെല്ലാം തന്നെ ത്വരിതപ്പെട്ട ഒരു അന്വേഷണം ഇ ഡിയുടെ ഭാഗത്തു നിന്നും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് പലപ്പോഴായിട്ട് പല കേസുകളിലും ഇ ഡിയുടെ അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം മുന്നറിയിപ്പുമായി രംഗത്ത് വരാറുണ്ട് ആ സാഹചര്യങ്ങളെല്ലാം തന്നെ ത്വരിതപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണവും ഉണ്ടാകാറുണ്ട് എന്നുള്ളതന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിനെതിരെയാണെങ്കിലും യു ഡി എഫിനെതിരെയാണെങ്കിലും സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അത് ഒട്ടും വില കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല